हाई फ्रेंड्स वेलकम टू माय फुड डायरी इन नाम दोश रेसीपी नमुक दोश पोरोट कपाती कमु स्पेल दोश नोक ओके अब वीडियो कड़क मुंब इतवे चानल सब्सक्रैब प्लस सब्सक्रैब अद नोटिफिकेशन आ बेल एनेबल अब नमक आवश्यक और मूं दोश आदमी या एल आदमी तेज यूस अल्प वेल अब नोल नईस नमुक दोश इतना पटो इतर मूं दोश साधारण एल पर दोश की मव इंप आ पचरी ऐद पचरी आ पचरी चलपचरी आई अब नमुक चलक मनसा पेटी एन पटी अब नाम वेटा मव अरक समयत दोश पचरी कूट और अर ग्लस रू ग्ल पचरी अगर वे उड़न कूट और अर ग्लस बसमति अरू चेरत अरुणी एत्र पचरी आने अल ना सोफ्ट कल നമുക്ക് ദോശ ഉണ്ടാക്കാം ഇപ്പോ ദോശ അല്ല അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് ദോശ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഈ കൊത്തു ദോശയ്ക്ക് വേണ്ടിയിട്ട് വെള്ള മസാല റെഡി ആക്കാം രണ്ട് टीस्पून एण ओट और काल टीस्पून पेरजीरक ना मसाल गरम मसाल पड़ी उपयोग पेरजीरक उपयोग अदर काल टीस्पून मूर टीस्पून जिंजर गार्लिक पेस्ट इटक नोए अंतर पचमण पेड़ इन नमक अरुच्चर सबोल और सबोल नील या रु पचमुक अदर चलो वयटे नोल और गोल्डन ब्राउन कलर नोल वैंड नमुक पड़ी चेरतक यानिवे और काल टीस्पून मजपी एड़े मजपी और टीसपू मलपी और टीसपू मुलग पड़ी मुलग पड़ी अधिकं चेक ऑलरेडी रू पचमुक चेरते कारण पे और टीसपू मसा गरम मसाल चेक नाम मूं दोश या स्पेसीफी नोल आ पड़ी पचमुक पवे नोल पड़ी मूट वन नमक और तक चुदायटर चेरत नोल वयटे और पाक उपड़ चेरत ना मसाल इवे रेडी आनी नमुक इंब रेडी वैच आ मूं दोश इतने चीस मुझे अंश नमक मिक्स കുറച്ചിട്ട് മിക്സ് ഇതൊരു പകുതി സൈഡിലോട്ടാക്കി വെക്കാം അതിനേഷം ഒരു മുട്ട നല്ലതുപോലെ അടിച്ചെടുക്കണം നമ്മൾ എരിവ് നോക്കിയതിനു ശേഷം അതിനകത്ത് കുരുമുളക് ഉപ്പ് ഇട്ടാ മതി അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു മുട്ട ഇതേപോലെ അടി നല്ലതുപോലെ അടിച്ചെടുക്ക എന്നിട്ട് അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കൂടി മിക്സ് ചെയ്തു കൊടുക്കാം മുട്ട ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മുട്ടയൊക്കെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാം ഞാൻ ഇപ്പോ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം
ആ മുട്ട ഒന്ന് ജസ്റ്റ് വെന്ത് വരുന്നത് വരെ നമ്മൾ അത് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ എന്നും ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിനൊപ്പം ഇതേപോലെ ചെറിയൊരു മസാല ഉണ്ടാക്കുന്ന ആ ഒരു താമസമേ വരുന്നുള്ളൂ. അപ്പം നമ്മളുടെ കൊത്തു ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മസാലയുടെയൊക്കെ ഒരു ഫ്ലേവർ നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. ബൈ.